നമസ്കാരം ഷീവ ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാളം കൊത്താം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ കൊച്ചു ചക്കരച്ചി എന്ന പാഠഭാഗത്തിൻ്റെ റിവിഷൻ വീഡിയോ ആണ് കൊച്ചു ചക്കരച്ചി ഒരു ലളിതോപന്യാസമാണ് പ്രമുഖ ലളിത ഉപന്യാസകാരനായി എ പി ഉദയഭാനുവിൻ്റെ ഒരു രചനയാണിത് അപ്പോൾ ഇതൊരു ജീവചരിത്രമാണെന്ന് പറയാം ഒരു ഒരു അനുഭവക്കുറിപ്പാണെന്ന് പറയാം ലളിതോപന്യാസം എന്ന ഇത് അറിയപ്പെടുന്നത് ലളിതമായ ഉപന്യാസം ചെറിയൊരു ഉപന്യാസം അപ്പോൾ അതെൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരു ഒരു ജീവചരിത്രം കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്ന ഒരു മാവിൻ്റെ ജീവചരിത്രമാണെന്ന് പറയാം അപ്പോൾ ഇതിനകത്ത് വൃക്ഷങ്ങളിൽ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ് അപ്പോൾ തൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു കൊച്ചു ചക്കരച്ചിയെന്ന് സ്വന്തം അമ്മ പേരിട്ട് വിളിച്ചിരുന്ന ഒരു കുറിച്ചാണ് പറയുന്നത് ആ മാവ് വളരെ കാലം ആ വീട്ടിലെ ദാരിദ്ര്യം ഇല്ലാതാക്കിയതാണ് പല പ്രാവശ്യം അതിനെ വിൽക്കാൻ ശ്രമിച്ചു നടന്നില്ല അപ്പോൾ അത് കേടായി അതിൻ്റെ തടിക്ക് കേട് വന്ന് നിൽക്കുമ്പോൾ അത് വീട്ടിലേക്ക് മറിഞ്ഞ് വീണ് വീട്ടിൽ കേടുപാട് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടും അമ്മ അതിനെ വെട്ടാൻ സമ്മതിച്ചില്ല മാത്രമല്ല നല്ല കാറ്റ് മഴയുള്ളപ്പോൾ അമ്മ വീടിൻ്റെ ഉമ്മറത്ത് പോയി ഇരിക്കുകയും ചെയ്യും എന്നാൽ ഒരിക്കൽ പോലും ആ വീട്ടിലേക്ക് അത് മറിഞ്ഞു വീണില്ല പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് ഇത് വീഴും എന്നൊക്കെ പറഞ്ഞിട്ടും വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഒരു ചെറിയ കാറ്റത്ത് ഈ വീടിന് യാതൊരു കേടുപാടുണ്ടാക്കാതെ മതിലിൻ്റെ ഭാഗം ഒരല്പം പൊളിച്ചുകൊണ്ട് അത് നിലംപതിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു മാവിനെക്കുറിച്ചുള്ള തൻ്റെ ഓർമ്മകളാണ് ഇവിടെ ഉപന്യാസകാരൻ പങ്കുവയ്ക്കുന്നത് അപ്പം മറ്റനേകം വൃക്ഷങ്ങളുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ് അപ്പം മാവിൻ ചുവട്ടിൽ മാങ്ങ ഉണ്ണി മാങ്ങ വരുന്നത് ഒട്ട് ഉത്സവമാണ് പല രൂപങ്ങളിൽ മാങ്ങാക്കാലം കഴിഞ്ഞാലും ആണ്ടോടാണ്ട് എന്നൊരു വാക്കുണ്ട് ആണ്ടോട് പ്ലസ് ആണ്ട് വർഷങ്ങൾ വർഷം കാത്തു സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് മാങ്ങ ആടെ പല രുചിഭേദങ്ങൾ മാങ്ങയുടെ പൾപ്പ് പള്പെടുത്തു വെച്ചാൽ അത് വർഷം ഉണക്കി സൂക്ഷിക്കാം പിന്നെ ഉണക്ക ഉണക്കമാങ്ങ ഉപ്പുമാങ്ങ ഇങ്ങനെയൊക്കെ പല രീതിയിൽ വെക്കാൻ സാധിക്കും അപ്പോൾ മാവിനോടുള്ള പ്രേമമാണ് കവികളെ നന്നായി അല്ലെങ്കിൽ മധുരമുള്ള കവിതകൾ വിളമ്പുന്നവരാക്കി മാറിയ മാറ്റിയത് എന്ന് ഇവിടെ കവി പറയുന്നുണ്ട് ചൂത സായകൻ എന്നൊരു അവിടെ പറയുന്നുണ്ട് ചൂതം സായകമാക്കിയവൻ കാമദേവൻ എന്നാണ് അപ്പോൾ ചൂതം മാമ്പൂവാണ് അപ്പോൾ അങ്ങനെയുള്ള ചില പ്രത്യേക വാക്കുകൾ ശ്രദ്ധിക്കുക അമ്മയും കൊച്ചു ചക്കരച്ചി തമ്മിലുള്ള ബന്ധം കഥയിൽ ആവിഷ്കരിക്കുന്ന എങ്ങനെയാണ് അപ്പോൾ മാവ് വീടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാവും കുടുംബത്തിലൊരു അംഗം പോലെയായി പണത്തിന് മുട്ടുണ്ടായപ്പോൾ കൊച്ചു ചക്കരച്ചിയിലെ മാങ്ങ വിൽക്കാൻ അമ്മ ശ്രമിച്ചു പക്ഷേ ആ മാവിലെ നീറുകൾ ആ ശ്രമം തടഞ്ഞു ആർക്കും ആ മാങ്ങ കയറി പറിക്കാൻ പറ്റിയിട്ടില്ല അതോടെ മാവിൻ്റെ തായ്തടി ജീർണിച്ച് തുടങ്ങിയപ്പോൾ ആപത്തുണ്ടാകാതിരിക്കാൻ മാവ് മുറിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ കൊച്ചു ചക്കരച്ചി വീഴില്ല വീണാലും അവൾ ആപത്ത് ഉണ്ടാക്കില്ല എന്ന വിശ്വാസമാണ് അമ്മയ്ക്ക് അപ്പോൾ കൊച്ചു ചക്കരച്ചി വീഴില്ലായെന്ന വിശ്വാസമാണോ അതോ വീണ് പൂമുഖവും അറയും തകർക്കുന്നെങ്കിൽ താനും തകരട്ടെ എന്ന് വിചാരമാണോ എന്നറിയില്ല പക്ഷേ വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതെയാണത് വീണത് അപ്പോൾ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളുമായി ഇണങ്ങി ജീവിക്കാനുള്ള മനുഷ്യൻ്റെ സഹജമായ വാസനയാണ് ഈ അമ്മയിൽ കാണുന്നത് അപ്പോൾ ഇതിന് ഈ കൊച്ചു ചക്കരച്ചിക്ക് മാനുഷികമായ ഭാവങ്ങളുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ഈ മാവിൻ്റെ ജീവചരിത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കൊച്ചു ചക്കരച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യജീവിയെ പരിചയപ്പെടുന്ന പോലെയാണ് അദ്ദേഹം ഈ മാവിനെ പരിചയപ്പെടുത്തുന്നത് വൃദ്ധ മുത്തശ്ശി എന്ന് മാവിനെ വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ വൃദ്ധ ഒരു പടയുണ്ടായിരുന്നു അതാണ് നീറുകൾ പിന്നെ അതിൽ കയറാൻ ശ്രമിക്കുന്നവരെല്ലാം ഈ ചാവേറുകൾ എന്ന് പറഞ്ഞാൽ സ്വയം സ്വയംചത്ത് മറ്റുള്ളവരെ രക്ഷിക്കുന്നവരാണ് ചാവേർ പടയാളികൾ അപ്പം അങ്ങനെയുള്ള നീറുകൾ തോൽപ്പിച്ചോടിച്ചു കളഞ്ഞു പിന്നെ യുദ്ധകാലമായപ്പോൾ മാവിൻ തടിക്ക് വില കൂടിയപ്പോഴും ആളുകൾ അത് വിൽക്കാൻ വേണ്ടി വാങ്ങാൻ വേണ്ടി വന്നു അപ്പോഴും കൊച്ചു ചക്കരച്ചിക്ക് ശത്രുക്കൾ അദ്ദേഹം ചിന്തിച്ചിരുന്നു അപ്പോൾ എന്തായാലും ആ തറവാട്ടിലെ വളരെ കാലം നിന്ന മാവ് ആ തറവാടിന് യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെയാണ് വിട പറയുന്നത് അപ്പോൾ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളിലും മനുഷ്യഭാവം ദർശിക്കാൻ കഴിയും എന്ന് കൊച്ചു ചക്കരച്ചി എന്ന ലഘുപന്യാസത്തിൽ ലളിതോപന്യാസത്തിലൂടെ ലേഖകൻ നമുക്ക് കാണിച്ചു തരുന്നു അപ്പോൾ ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ വൈലുപ്പള്ളി ശ്രീധരമേനോൻ്റെ മാമ്പഴം എന്നുള്ള ഒരു കവിതയും കൂടെ ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ അദ്ദേഹം അതിനെക്കുറിച്ചുകൂടെ പറയുന്നുണ്ട് അപ്പോൾ പണ്ടത്തെ കാലത്ത് കുട്ടികളുടെ മുഴുവൻ കൊതിയ സമാജം കൂടിയിരുന്നത് മാവിൻ്റെ ചുവട്ടിലായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇന്നത്തെ രീതികളല്ല അന്ന് അന്ന് കുട്ടികളെല്ലാം വീടുകളിൽ നിന്ന് വിട്ട് ഇതുപോലുള്ള മാങ്ങ മാവിൻ്റെയും രാവിൻ്റെയൊക്കെ ചുവട്ടിൽ കളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെക്കാളും മാറ്റമുണ്ട് അന്നത്തെ സമൂഹത്തിന് എന്നുള്ളത് കൂടെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ചില വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത് മന്ത്രതന്ത്രങ്ങൾ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഭുവനവിദുതം എന്നൊരു വാക്ക് ശ്രദ്ധിക്കണം ഭുവനത്തിൽ വിദുതമായത് എന്നാണ് വിഗ്രഹിക്കേണ്ടത് ഭുവനത്തിൽ ലോകത്തിൽ ഭൂമിയിൽ പ്രശസ്തമായത് എന്ന അർത്ഥമാണ് ചൂതസായകൻ ചൂതം സഹായകമാക്കിയവൻ ആയുധമാക്കിയവൻ ശാഖോപശാഖകൾ ശാഖകളും ഉപശാഖകളും ജീവഛേദകരം ജീവഛേദം വരുത്തുന്നത് അതായത് ജീവിതത്തിന് നാശം വരുത്തുന്നത് അതുപോലെ ചില പദങ്ങൾ സന്ധ്യയിൽ വർണ്ണമാറ്റ സ്വർണ പൂക്കൾ സ്വർണ അധികം പൂക്കൾ പായ ആണ്ടോടാണ്ട് ആണ്ടോട് പ്ലസ് ആണ്ട് അതിലെ സമ്മർദ്ദോപകാരം ലോപിച്ചു പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കെ അങ്ങനെ അധികം ഇരിക്കെ അതിൽ ഏകാരം ആഗമിച്ച് വരുന്നു അപ്പം ഇങ്ങനെയുള്ള ചില പദങ്ങളുടെ വൺവേഡ് കൂടെ അതിനകത്തുനിന്ന് ചോദിക്കുക പിന്നെ അതിനകത്തുനിന്ന് വരുന്നത് പുന്നം പുന്ന അശോകം തുടങ്ങിയ മരങ്ങളെക്കുറിച്ചുള്ള ആ വൺവേഡുകൾ അതിലെ വെ രജത പുഷ്പങ്ങൾ വെള്ളി പുഷ്പങ്ങൾ വിരിയുന്നത് ഏതിലാണ് ഇങ്ങനെയുള്ള കുറച്ച് വൺവേടുകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊച്ചു ചക്കരച്ചിയും അമ്മയും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ ആത്മബന്ധത്തിനെക്കുറിച്ച് തന്നെയാണ് പ്രധാനമായും ചോദ്യം അതിനകത്തുനിന്ന് വരാൻ ചാൻസ് ഉള്ളത്